ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഇതാ ഈശോയുടെ ചോദ്യം. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നത് സ്നാപകനാണ്, എലിയാണ്, പ്രവാചകരിൽ ഒരുവനാണ്. ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ശരിക്കു പറഞ്ഞാൽ ഈശോയെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അത് ഇവന് പിശാശ ബാധിതനാണ്, ബേൽസബൂലിനെ കൊണ്ടാണ് പിശാശുക്കളെ ഒഴിപ്പിക്കുന്നത്, അല്ല ഇവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വന്തക്കാർ പറയുന്നതാണ്, പോരാ ഇവൻ ദൈവദൂഷണം പറയുന്നു, ഹെററ്റിക്കാണ്. ഇങ്ങനെ വളരെ മോശമായ അഭിപ്രായം ഉണ്ടായിട്ടും ഇതൊന്നും ശിഷ്യന്മാർ റിപ്പോർട്ട് ചെയ്യുന്നില്ല, മാന്യന്മാരാണ്, പോസിറ്റീവായിട്ടുള്ളതാണ് പറയുന്നത്. പക്ഷെ അടുത്ത ചോദ്യം വരുമ്പോഴാണ് നീ ദൈവപുത്രൻ ക്രിസ്തുവാണ്. ഇത് ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവിനും അപ്പുറത്തുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതായത് കരിങ്കല്ലേല് ശില്പം കാണുന്ന ശില്പിയുടെ കാഴ്ചപ്പാടാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോഴാണ് ഈശോ പറയുന്നത് എക്ലേസിയ സഭ സ്ഥാപിക്കും. ശ്രദ്ധിക്കേണ്ടത് എക്ലേസിയ എന്ന പദം തന്നെയാണ് എക് കലേയോ എന്ന ഗ്രീക്ക് പദമാണ്. അർത്ഥം കോൾ ഔട്ട്, വിളിച്ചു പുറത്തു കൊണ്ടുവരിക. കല്ലിലെ ഒളിഞ്ഞിരിക്കുന്ന ശില്പത്തെ വിളിച്ചു പുറത്തു കൊണ്ടുവരുന്ന ഒരവസ്ഥയാണിത്. അവിടെയാണ് സഭയുണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് ഈശോ പറയുന്നത് മാംസരക്തങ്ങളല്ലടാ, പിന്നെയോ സ്വർഗസ്ഥനായ പിതാവ. അതായത് ഇതൊരു ഹ്യൂമൻ പെർസ്പെക്റ്റീവ് അല്ല, അതിനപ്പുറത്ത് നിൽക്കുന്നതാ ഒരു ഡിവൈൻ പെർസ്പെക്റ്റീവ് ആണ്. ഈ ഡിവൈൻ പെർസ്പെക്റ്റീവിൽ കാണുമ്പോഴാണ് കരിങ്കല്ലിൽ ശില്പത്തെ കാണുന്ന സൃഷ്ടിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത്. ജീവിത പങ്കാളിയിൽ ഈ ഒരു ഡിവൈൻ പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റണം. മക്കളെ ഈ ഡിവൈൻ പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റണം. പോരാ വിശ്വാസ സമൂഹത്തിൽ അടുത്ത് നിൽക്കുന്നവനെ ഈ ഒരു ഡിവൈൻ പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റണം. അതായത് കരിങ്കല്ലിൽ ഒളിഞ്ഞിരിക്കുന്ന ശില്പത്തെ കാണാൻ പറ്റണം. അത്തരം ഒരു കാഴ്ചപ്പാടുണ്ടാകുമ്പോഴാണ് വീട്ടിൽ സഭയുണ്ടാകുന്നത്. പോരാ നമ്മൾ ഉള്ള പരസ്പര ബന്ധങ്ങളിൽ സഭയുണ്ടാകുന്നത്. പോരാ വിശ്വാസ സമൂഹം സഭയായി മാറുന്നത് ഈ കാഴ്ചപ്പാടാണ്. ഇത് മ്യൂച്വലാണ്. കാരണം ഉടനെ തന്നെ ഈശോ പറയുന്നുണ്ട് ശിമയോനെ നീ പാറയാ. അതും പോസിറ്റീവിനപ്പുറത്ത് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്, ഒരു ഡിവൈൻ പെർസ്പെക്റ്റീവാണ്. ഇങ്ങനെ ഈ ഡിവൈൻ പെർസ്പെക്റ്റീവിൻ്റെ പാരസ്പരികതയിലാണ് സഭ രൂപപ്പെടുന്നത്. എന്നിട്ട് അവസാനം എന്താ ഈശോ പറയുന്നത്? നീ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും, അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും. കെട്ടാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ അഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ അഴിക്കാൻ ശ്രമിക്കുമ്പോൾ കടുങ്കെട്ടാകുന്നതിൻ്റെയും കാരണം ഇതാണ്. കരിങ്കല്ലിൽ ശില്പം കാണാൻ പറ്റുന്ന ആ കാഴ്ചപ്പാടിലേക്ക് ഉയരാൻ പറ്റുന്നില്ല. ഈശോ ആവശ്യപ്പെടുന്നു സഭയുണ്ടാകണമെങ്കിൽ, വിളിച്ച് പുറത്തിറക്കപ്പെട്ട കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈ ഡിവൈൻ പെർസ്പെക്റ്റീവ്, കരിങ്കല്ലിൽ ശില്പത്തെ കാണുന്ന കാഴ്ചപ്പാടിലേക്ക് നീ ഉയരണം. ആ കണ്ണിലൂടെ, ആ ദൈവിക കാഴ്ചപ്പാടിലൂടെ കാണാൻ പറ്റണം കൂടെയുള്ള വ്യക്തികളെ.